എങ്ങോട്ടാടാ കള്ളന്മാരെ പോലെ. അത് പിന്നെ ബ്ലാസ്റ്റേഴ്സ് ഞാൻ തോറ്റ്, ഇല്ല ഞാൻ നിർത്തി, കാണാൻ പോകുന്നു നിർത്തി. എടാ ഇതുകൊണ്ടൊന്നും ഈ പരിപാടി നിർത്താൻ പോകണം, ഞാൻ നിനക്കും അറിയാം എനിക്കും അറിയാം. കഴിഞ്ഞ 3 ഫൈനലിൽ പൊട്ടിയിട്ട് കുലുങ്ങാത്ത നിങ്ങളാണ് ഈ തോൽവി കണ്ടിട്ട് തകരാൻ പോകണം. അല്ലെങ്കിൽ ഹേട്ടിക്കടെ കഴിഞ്ഞ് നല്ല തട്ട് കിട്ടിയിട്ട് തുടങ്ങുന്നത് നല്ല ലക്ഷണം തന്നെയാണ്. നമ്മളെല്ലാം തികഞ്ഞവരല്ല എന്നുള്ളൊരു ബോധം ഉണ്ടായല്ലോ. എത്ര തോറ്റാലും ഇരട്ടി ശക്തിയോടെ ഉയർന്ന് വരുന്ന ഒരേ ഒരു പ്രതിഭാസത്തെ എനിക്കറിയൂ, അത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സാണ്. നമ്മളെ തിരിച്ചു വരൂടാ, ഇപ്പം തോറ്റതിൻ്റെ മിസ്റ്റേക്കിൻ്റെ ഇമ്പോസിഷനൊക്കെ എഴുതി പഠിച്ച് ഇവാനും പിള്ളേരും തിരിച്ച് വരിക തന്നെ ചെയ്യും. കാലങ്ങൾക്ക് ശേഷം ആ നിറഞ്ഞ ഗാലറിക്ക് മുൻപിൽ വീണ്ടും ഒരു ഇന്ത്യൻ എൽ ക്ലാസിക്കോ അരങ്ങേറി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചിയിലെ ഹോം ഗ്രൗണ്ടിൽ ATK മോഹൻബഗാൻ 5-2 എന്ന് പറഞ്ഞ സ്കോറിൽ തകർത്തപ്പോൾ പിറന്നത് കൊൽക്കത്തയുടെ ആദ്യ വിജയവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഒരു വേക്കപ്പ് കോളും ആണ്. നമസ്കാരം എവർക്കും, ഡോണിസ് ക്ലാസ് ഗ്രൂപ്പ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അതെ, ഈ പരാജയം ഒരു വേക്കപ്പ് കോൾ തന്നെയാണ്. ഇനിയും എതിരാളികൾക്ക് മുൻപിൽ സുലഭമായി മുട്ടുമടക്കാതിരിക്കാനുള്ള ഒരു വേക്കപ്പ് കോൾ. പിഴവ് പറ്റിയ ഭാഗങ്ങൾ തിരുത്താനുള്ള ഒരു വേക്കപ്പ് കോൾ. ശക്തമായി തിരിച്ചു വരാനുള്ള ഒരു വേക്കപ്പ് കോൾ. ഒറ്റവാക്കിൽ ഇതൊരു ദയനീയ പരാജയം തന്നെയാണ്. പക്ഷേ നമ്മൾ എത്ര തോൽവികൾ കണ്ടതാ. പക്ഷെ ഇനി പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മത്സരത്തിന് ശേഷം നടത്തിയ ആരാധകരുടെ ഒരു പ്രവൃത്തിയെ കുറിച്ചാണ്. നമ്മൾ എതിർ ടീം താരങ്ങളെ എതിരാളികളായിട്ട് തന്നെ കാണണം, പക്ഷേ അത് ആ ഗ്രൗണ്ടിനുള്ളിൽ 90 മിനിറ്റ് തീരുന്നത് വരെ മാത്രം. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള കൊച്ചിയിലെ ആ മത്സരത്തിൽ ആരാധകരുടെ അത്രയും വലിയ പ്രഷറിനെയും മറികടന്ന് ATK മോഹൻബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി. തീർച്ചയായിട്ടും ആ ഒരു പരാജയം അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ മത്സരം കഴിഞ്ഞ് എതിർ ടീം താരങ്ങളുടെ പേഴ്സണൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോയിട്ട് അവരുടെ കമന്റ് ബോക്സിൽ വളരെ മോശമായിട്ട് തെറിവിളിക്കുന്നവന്മാരോട് പറയാനുള്ളത്, യു ഗൈസ് ആർ ഡൂയിങ് എൻ അൺഅക്സെപ്റ്റബിൾ ഒഫൻസ്. ഒരു വലിയ തെറ്റ് തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കമന്റ് ബോക്സിലെ നിങ്ങളുടെ വിവരമില്ലാത്ത പ്രവൃത്തി തകർക്കുന്നത് ഈ ആരാധക കൂട്ടത്തെ തന്നെയാണ്. തോറ്റു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക, എന്തുകൊണ്ട് തോറ്റു എന്ന് മനസ്സിലാക്കുക, അത് തിരുത്തുക, മുന്നോട്ട് പോകുക. അല്ലാതെ ഇത്തരം മൂളത്തരങ്ങളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബാക്ക് ടു ദ മാച്ച്. 4-4-2 എന്ന് പറയുന്ന ഫോർമേഷനിൽ ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിനെ 3-4-3 എന്ന് പറയുന്ന ഫോർമേഷനിലാണ് ATK മോഹൻബഗാൻ നേരിട്ടത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ രവനിൽ ഇവാൻ കലൂഷ്ണി മുന്നേറ്റ നിരയിലേക്ക് വരികയും ജിയാന് സൈഡ് ബെഞ്ചിലേക്ക് പോവുകയും ചെയ്തു. ATKയിലേക്ക് ലിസ്റ്റൻ ഗൊലാസോ ആദ്യ ലെവലിലേക്ക് വരികയും ആഷിഖ് ഉണ്ണിയൻ ലെഫ്റ്റ് ബാക്കിലേക്ക് പോവുകയും ചെയ്തു. മത്സരം ആരംഭിച്ച ആദ്യ നിമിഷം തന്നെ ATK മോഹൻബഗാന്റെ ബോക്സിനകത്ത് സഹൽ അബ്ദുൾ സമദിന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. പക്ഷേ ഷോട്ട് എടുക്കാനുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ട് തന്നെ ഷോട്ട് എടുക്കുന്നില്ല, അത് ഗോളാകുന്നില്ല. എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് തൊട്ടടുത്ത നിമിഷം സഹൽ അബ്ദുൾ സമദ് ATK ബോക്സിനകത്തേക്ക് ഇരമ്പി കയറുകയും ഒരു കട്ട് ബാക്ക് പാസ് കൊടുക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നും ഒരു ഫ്ലിക്കിംഗ് ഷോട്ടിലൂടെ തുടർച്ചയായി 2 മത്സരത്തിലും ഇവാൻ കലൂഷ്ണി ഗോൾ സ്കോർ ചെയ്യുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു നിമിഷത്തിൽ ATK മോഹൻബഗാനെ ഒരു ഒറ്റ ഗോൾ കൊണ്ട് കംപ്ലീറ്റ്ലി പിടിച്ചടക്കി. മത്സരത്തിന്റെ ആദ്യ അരമണിക്കൂറിൽ ATK മോഹൻബഗാൻ അവരുടെ അറ്റാക്കിംഗ് ഫുട്ബോൾ എവിടെയോ മറന്നുപോയിരുന്നു. അതുവരെ എനർജറ്റിക് അറ്റാക്കിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ ആദ്യ എറർ മുതലെടുത്തുകൊണ്ട് തന്നെ ഹ്യൂഗോ തോമസ് ചാടി വീണ് ബോക്സിനകത്ത് നിന്നും പെട്ടോസിന് ഒരു പാസ് കൊടുക്കുന്നു. വളരെ സിമ്പിളായിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്ത് ഒരു മറുപടി നൽകുന്നു. എന്നാൽ തിരിച്ചടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോഴും ആവേശം കൊള്ളുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ആടി ഉലയുകയായിരുന്നു. ATK മോഹൻബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞു. കൗണ്ടർ അറ്റാക്കുകളെ പിടിച്ചു നിർത്തുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പണിപ്പെട്ടു. 38-ാം മിനിറ്റിൽ മൻവീർ സിംഗിന്റെ അസിസ്റ്റിൽ ചാടി വീണ ജോണി കോക്കുവിന്റെ ഷോട്ടിൽ 2 ഗോൾ ATK മോഹൻബഗാൻ കുറിച്ചു. ആദ്യ പകുതി പിന്നിടുമ്പോൾ ATK മോഹൻബഗാൻ 2-1 എന്ന് പറയുന്ന നിലയിൽ ആധിപത്യം പുലർത്തി. ഒരു ഗോളിന് പുറകിലായതാവണം കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരാനുള്ള ആവേശം ഇരട്ടിയായി. പക്ഷേ ആ സമയമൊക്കെ ഡിഫൻസിനെ മറന്നുപോയി. ബിൽഡ് ചെയ്ത് വരുന്ന ATK മോഹൻബഗാൻ അറ്റാക്കുകളെല്ലാം നിഷ്പ്രയാസം തടഞ്ഞിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിന് കൗണ്ടർ അറ്റാക്കുകളെ ചെറുത്തു നിൽക്കാൻ സാധിച്ചിരുന്നു. 61-ാം മിനിറ്റിൽ ലിസ്റ്റൻ ഗൊലാസോയുടെ അറ്റാക്ക് പെട്രോട്ടോസിന് പാസ് കൊടുക്കുന്നു. ദിമിത്രിയോസ് പെട്രോട്ടോസ് തന്റെ 2 ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായി കുറിക്കുന്നു. 3 ഗോളിന്റെ ആധിപത്യം പുലർത്തിയതോടുകൂടെ ATK ഡിഫൻസിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ രാഹുൽ KP തന്റെ ഫിസിക്കൽ ക്വാളിറ്റി കൊണ്ട് സുഭാഷിഷ് ബോസിനെ തട്ടി മാറ്റി മുന്നോട്ട് കുതിച്ച് വിങ്ങിൽ നിന്നും ഒരു ഷോട്ട് എടുക്കുന്നു. വളരെ സിമ്പിളായിട്ട് താഴ്ന്നിറങ്ങി വരുന്ന പന്തിനെ വിശാൽ കേത്ത് കയ്യിൽ ഒതുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ എവിടെയോ അദ്ദേഹം മിസ് ചെയ്ത് അദ്ദേഹത്തിന്റെ കാലുകൾക്കിടയിലൂടെ പന്ത് പോസ്റ്റിലിടിച്ച് ഗോളാവുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു തിരിച്ചുവരവിന്റെ പ്രതീക്ഷകൾ ആ ഒരു ഗോൾ തീർച്ചയായും നൽകി. സ്കോർ ബോർഡിൽ 3-2 എന്ന് തെളിഞ്ഞു. അപ്പോഴും കൗണ്ടർ അറ്റാക്കുകളുടെ കാര്യം ബ്ലാസ്റ്റേഴ്സ് വിട്ടുകളഞ്ഞു. തൊട്ടടുത്ത നിമിഷം വന്ന ദിമിത്രിയോസിന്റെ അറ്റാക്കിൽ ലെനി റോഡ്രിഗസ് ഗോൾ കീപ്പറെ മാത്രം മുൻനിർത്തിക്കൊണ്ട് വളരെ സുലഭമായിട്ടൊരു ഗോൾ നേടി. അവിടെ ഒരു നിമിഷത്തേക്ക് ഗാലറി നിശബ്ദമായിരുന്നു. തിരിച്ചു വരാനാവില്ല എന്ന് പറയാതെ പറയുമ്പോഴും ഉള്ളി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്ത് അവസാന ആണിയം അടിച്ച് ദിമിത്രിയോസ് പെട്രോസ് തന്റെ ഹാട്രിക് പൂർത്തീകരിച്ചു. മത്സരത്തിന്റെ അവസാന വിസിലടിക്കുമ്പോൾ 5-2. ഈ ഒരു പരാജയത്തിൽ ആരെയും പഴിക്കുന്നില്ല, എങ്കിലും പല ഷോട്ടുകളും ഗോളാവാതെ പോയതിൽ നിരാശയുണ്ട്. അതിൽ ലൂണിയുടെ റൈറ്റ് ഫൂട്ടർ ഷോട്ടും ജിക്സൺ സിംഗിന്റെ ഹെഡർ ബാറിലിടിച്ച് തെറിച്ചു പോയതും ദിമിത്രിയോസിന്റെ 25 മീറ്റർ അകലെ നിന്നുള്ള പവർഫുൾ വോളി ഷോട്ടും ബാറിലിടിച്ച് തട്ടിത്തെറിച്ചു വന്ന പന്തിനെ ദിമിത്രിയോസ് ബൈസൈക്കിൾ കിക്കിലൂടെ ഗോളാക്കാൻ ശ്രമിച്ച് ടൈമിംഗ് മിസ്സായിട്ട് അത് കണക്ട് ആവാതെ പോവുകയും തൊട്ടടുത്ത നിമിഷം തന്നെ ലൂണയുടെ ഒരു ഓപ്പൺ ഹെഡർ അത് വിശാൽ കൈ തടഞ്ഞിടുകയൊക്കെ ചെയ്ത ആ ഒരു മൊമെന്റ്. സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ നിഷു കുമാറിന്റെ വോളി ഷോട്ട് പോസ്റ്റിന് ഉരുമി പോയതും അങ്ങനെ നഷ്ടമായ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ നിർഭാഗ്യം എന്ന് പറയുന്ന ലേബലിൽ പെടുത്താതെ ഫിനിഷിംഗ് എററായി തന്നെ ഉൾക്കൊണ്ട് അത് തിരുത്താൻ ശ്രമിച്ചു. മത്സരത്തിൽ പലയിടങ്ങളിൽ പുതിയ താരങ്ങളുമായി ലൂണയ്ക്ക് ചെറുതായിട്ട് സിങ്ക് നഷ്ടമാവുന്നത് പോലെയും തോന്നി. കഴിഞ്ഞ സീസണിൽ നമ്മൾ തുടങ്ങിയത് ഇതുപോലെ തന്നെയായിരുന്നു. 4-2 എ ടി കെ മോഹൻബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ മത്സരത്തിൽ തകർത്തത്. പക്ഷെ അന്ന് തളരാതെ പോകുന്ന വഴിയിൽ പലതും നമ്മൾ നേടിയെടുത്തു. അതുപോലെ തന്നെ കൃത്യമായി എല്ലാ താരങ്ങളും പെർഫെക്റ്റ് ആയി സിങ്ക് ആയി തീർച്ചയായും ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും. ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു പെർഫെക്റ്റ് വേക്കപ്പ് കോൾ തന്നെയാണ്. ഇപ്പോൾ ഏറ്റ ഒരു മുറിവിനെ തട്ടിക്കളഞ്ഞ് ഉള്ളിലെ തീപ്പൊരിയെ ആളി കത്തിച്ചുകൊണ്ട് മുന്നോട്ട് വരിക. അപ്പൊ ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നാളെ കമന്റ് മറക്കരുത്. വീശപ്പെട്ട് എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യരുത്. മറ്റൊരു മെറ്റോസ് മറ്റവരെ കൊണ്ടുവന്നായിരിക്കും. ബൈ. ദേ അടുത്ത് ഒന്നല്ലേ എന്താ സാറേ, ഇതെന്താ സാധനം? ആ ഇതാ ഇത്. കൊള്ളാലേ, ചെറുതാ കിട്ടുള്ളൂ സാറേ, വലുത് കിട്ടിയില്ല. എവിടെ കിട്ടും? ആ എന്നാ ചെറുതും വലുതൊന്നും ഇപ്പോൾ അതിനകത്തേക്ക് കയറ്റണില്ല. ഒക്കെ ആ സൈഡിലോട്ട് മാറ്റിയിട്ട് നടന്നു നോക്കും. ഇവിടെ ഇടാനാ സാറേ? ഇത് നമ്മൾ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഊതി പൊളപ്പിക്കാനാണ്. ആ എന്നാൽ ഇനി മുതൽ ആ പരിപാടി വേണ്ട, ഇതവിടെ കിട്ടും. ഓ ഇപ്പം കാര്യം മനസ്സിലായി സാറേ. ഈ എ ടി കെ മോഹൻ ഭഗൻ ഫാൻസ് അത്ര തന്നു. വേണ്ടട്ടോ സാറേ, ഞങ്ങൾ ഈ കേരള പോലീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ട് കമൻറ്റിന് നാറ്റിക്കും. എട്ടത്തെ കൈയുണ്ടെന്ന് തന്നെ ഇവിടെ കിടക്കും. നിന്റെ തൊണ്ടയിൽ ശബ്ദമില്ലടാ. അത്തി വെച്ച് കൂകി വിളിച്ച് ചാൻറ്റ് ചെയ്ത് നിന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്താൽ മതി. ഈ സാധനം ഇതിനകത്ത് ഈ കയറ്റാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ ടീം തന്നെയാണ് പറഞ്ഞത്. വെറുതെ ഷോ ഇറക്കാണ്ട് ഓടാ ഓടാ.